കേരളം വിടുന്ന യുവത്വം, മികച്ച ജീവിത സൗകര്യവും ജോലിയും തേടിയുള്ള മലയാളികളുടെ പ്രയാണം തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. മലയാളികളുടെ യാത്രയുടെ ലക്ഷ്യം നിലവിൽ ഉള്ള ദാരിദ്ര്യപൂർണമായ ജീവിത സാഹചര്യത്തിൽ നിന്നും മെച്ചപ്പെട്ട ജീവിതവും കൈനിറയെ കാശിനും വേണ്ടിയായിരുന്നു. സിലോൺ, സിംഗപ്പൂർ, ബർമ്മ ഇവിടങ്ങളിലായിരുന്നു ആദ്യം മലയാളികൾ ചേക്കേറിയിരുന്നത്. പിന്നീട് നിധി മറഞ്ഞിരിക്കുന്ന അറേബ്യൻ മണലാരങ്ങളിലെ സമ്പത്തും കണ്ടായിരുന്നു. തിരിച്ചു വരാൻ തയ്യാറായിക്കൊണ്ടായിരുന്നു ഓരോ മലയാളികളുടെയും പാലായനവും. എന്നാൽ പുതുതലമുറ ഇപ്പോൾ പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസവും ജോലിയും തുടർന്നുള്ള പൗരത്വവും കണ്ടുകൊണ്ടാണ്. മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ ഇന്ത്യയുടെ പൗരത്വം ഉപേക്ഷിച്ച് നാടുകടക്കുന്നവർ കുറവല്ല. വർഷങ്ങൾക്കുള്ളിൽ 16 ലക്ഷം പേരാണ് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചത്. നമ്മുടെ യുവത്വം എന്തിനാണ് കേരളം വിട്ട് യൂറോപ്പിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നത്? സാമ്പത്തിക കാരണങ്ങൾ, സാംസ്കാരികമായ കാരണങ്ങൾ, അഴിമതി, സുരക്ഷ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. ഏതൊരു രാജ്യത്തെത്തിയാലും അവിടെ പിടിച്ചു നിന്ന് പച്ചപിടിക്കാൻ ശ്രമിച്ച് വിജയിക്കുന്നതിൽ മലയാളിയെ കഴിഞ്ഞേ ആരുമോ. ഈ ഒരു കഴിവും ക്ഷമയും ആത്മവിശ്വാസവും കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റവും മലയാളിക്ക് വെല്ലുവിളിയല്ല. യുവതലമുറയെ കേരളം വിടാൻ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ നടക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങി വ്യക്തിപരമായ എല്ലാ മേഖലകളിലും തീവ്ര മത രാഷ്ട്രീയ ഇടപെടലുകളും വ്യക്തി സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു എന്ന ആശങ്ക, പൊതു ഇടങ്ങളിലും സ്വഗൃഹങ്ങളിലും നേരിടുന്ന പീഡനം, സ്ത്രീ സുരക്ഷയിലെ അപാകതകൾ തുടങ്ങി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ യുവതലമുറയെ ഇവിടെ ജീവിക്കുന്നത് വെറുക്കാൻ കാരണമാകുന്നുണ്ട്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ അമിതമായ സ്വാതന്ത്ര്യവും ചട്ടക്കൂടൊന്നും ഇല്ലാതെ പറന്നു നടക്കാനുള്ള ഫ്രീഡവും യുവതലമുറയെ അങ്ങോട്ട് ആകർഷിക്കുന്നു. അടുത്തത് കാലഹരണപ്പെട്ട വിദ്യാഭ്യാസം. കേരളത്തിലെ കാലഹരണപ്പെട്ട വിദ്യാഭ്യാസത്തേക്കാൾ വിദേശ സർവകലാശാലയിലെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം യുവതലമുറയെ വളരെയധികം ആകർഷിക്കുന്നു. അടുത്ത കാരണം സോഷ്യൽ സ്റ്റാറ്റസ്. വിദേശത്തുള്ള തൊഴിൽ മേഖലകളിൽ കിട്ടുന്ന അംഗീകാരം, ചെറിയ തൊഴിലിന് പോലും അവിടെ കിട്ടുന്ന അംഗീകാരത്തിന്റെ 1/10 പോലും ഉയർന്ന മേഖലയിലെ തൊഴിലിൽ നിന്നും ഒരു വ്യക്തിക്ക് ഇവിടെ ലഭിക്കുന്നില്ല. അടുത്തത് ഉയർന്ന ജീവിത നിലവാരം. കേരളത്തെ അപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിൽ ഗതാഗതം, വൈദ്യുതി, സുരക്ഷ, പോലീസ്, ആരോഗ്യ സംവിധാനം തുടങ്ങിയവയിൽ വിദേശ രാജ്യങ്ങളുടെ 7 എഴുത്ത് പോലും എത്തിയിട്ടില്ലെന്ന തിരിച്ചറിവും ഇവിടെ ജീവിക്കണോ എന്ന ചിന്ത യുവതലമുറയെ അലട്ടുന്നു. അടുത്ത കാരണം അധികാരികളിൽ നിന്നുള്ള അവഗണന. അനാവശ്യ കാലതാമസം, കൈക്കൂലി, ഗവൺമെന്റ് ജോലിക്കാരിലെ ഈഗോ, അവരിൽ നിന്നുള്ള ധാർഷ്ട്യം നിറഞ്ഞുള്ള പെരുമാറ്റം തുടങ്ങിയവയും കേരളത്തിലെ ജീവിതം മനംമടപ്പിക്കുന്നതും വിദേശ സർക്കാരിന്റെ ആത്മാർത്ഥത നിറഞ്ഞ ഉത്തരവാദിത്ത ബോധം, ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വേഗത, ഇതൊക്കെ അറിഞ്ഞ് അങ്ങോട്ട് യുവതലമുറയെ ആകർഷിക്കുന്നു. അടുത്ത കാരണം അഴിമതി. അഴിമതി എല്ലാ രാജ്യത്തുണ്ടെങ്കിലും ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും അഴിമതി ബാധിക്കുന്നത് പൗരന്മാരെയാണ്. വിദേശ രാജ്യങ്ങളിലെ അഴിമതി ഉണ്ടെങ്കിലും പൗരന്മാരെ ബാധിക്കുന്ന ഈ അരക്ഷിതാവസ്ഥ അവിടെ പ്രകടമല്ല. അടുത്ത കാരണം സർക്കാർ ഓഫീസിലെ സ്വജനപക്ഷപാതം, രാഷ്ട്രീയ ഇടപെടലുകൾ, വർണ്ണവർഗ വേർതിരിവുകൾ ഒരു പൗരനെ ബാധിക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറയല്ല. ഇത്തരത്തിലുള്ള ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റങ്ങൾ വിദേശ രാജ്യങ്ങളിലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ വളരെ കുറവാണ്. അടുത്തത് സാമ്പത്തിക കാരണങ്ങൾ. ആരോഗ്യ മേഖലയിലും കമ്പ്യൂട്ടർ മേഖലയിലും കൃത്യസമയത്ത് മികച്ച വേതനം. ഇത് നമ്മുടെ രാജ്യത്തേക്കാൾ വിദേശ രാജ്യങ്ങളിൽ ലഭിക്കുന്നതും യുവതലമുറയെ സ്വാധീനിക്കുന്നു. അടുത്ത കാരണം പഠനത്തിനോടുള്ള പ്രോത്സാഹനം. പഠന ചിലവുകൾ എത്ര ആയാലും മധ്യവർഗത്തിലുള്ളവരായാൽ പോലും ചിലവഴിക്കാനുള്ള മനസ്സ്. 2, പഠന ചിലവിനുള്ള വായ്പകൾ ലഭിക്കുന്നതും വിദേശത്ത് പോയുള്ള പഠനവും അതോടൊപ്പമുള്ള ജോലിയും വിദ്യാർത്ഥികളുടെ വിദേശ സ്വപ്നത്തെ ആക്കം കൂട്ടുന്നു. അടുത്ത കാരണം സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും അതിൽ നിന്നും വിദേശത്തെ പൗരന്മാരെ പറ്റിയുള്ള ബോധവും അവരുടെ ജീവിത രീതിയും ഉയർന്ന ജീവിത നിലവാരവും എളുപ്പത്തിൽ കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്നതോടൊപ്പം അത്തരത്തിലുള്ള ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് പാലായനവും ഇന്റർനെറ്റ് പോലുള്ളവ എളുപ്പമാക്കി കൊടുത്തു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 1.5 ലക്ഷം മലയാളി സ്റ്റുഡൻസ് ആണ് കേരളം വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ. വരും വർഷങ്ങളിൽ ഇതിന്റെ 10 മടങ്ങായിരിക്കും കണക്ക്. ഇതോടുകൂടി 18 മുകളിലുള്ള യുവതലമുറയുടെ 10% ഇവിടുന്ന് അപ്രത്യക്ഷമാകും. ബാക്കി 10% ഭൂരിഭാഗം പേരും ജീവിത നിലവാരം കൂടുതൽ ആളുകളെ വിവാഹം ചെയ്ത് അയൽ സംസ്ഥാനങ്ങളിലേക്ക് മാറും. ബാക്കിയുള്ളവർക്ക് വിവാഹത്തിന് താല്പര്യവും ഉണ്ടാകും. 2018 മുതൽ 2023 വരെയുള്ള സർവേയിൽ 57% മുതൽ 90% വരെ വിവാഹിതരല്ല എന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് സർവേ. ഓരോ വർഷം കഴിയുന്നതോറും ഈ ട്രെൻഡ് വർദ്ധിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ജില്ലയിൽ പിറക്കുന്ന കുഞ്ഞുങ്ങൾ പോലും അന്ന് കേരളത്തിൽ ഉണ്ടാവുകയില്ല. 2020 കേരള സർവേ അനുസരിച്ച് 3650 സ്ത്രീകളിൽ 1500 സ്ത്രീകളാണ് വിവാഹത്തിനായി മുന്നോട്ട് വരുന്നത്. അടുത്ത വർഷങ്ങളിൽ ഈ കണക്ക് ഇനിയും താഴും. യുവതലമുറയും കുട്ടികളും ഇല്ലാത്ത വൃദ്ധന്മാരുടെ നാടായി മാറും നാളത്തെ കേരളം. ഈ വീഡിയോ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻ്റായി രേഖപ്പെടുത്തുക.